Namaskaram. Semiconductor electronics, materials, devices, and simple circuits. Enna chapter aanu nammal discuss cheyidukondirikkunnathu. Innathe class digital electronics and logic circuit ennathine kurichittaanu. Rendu tarathilla signalukal undu. Onnu analog signal, pinnonnu digital signal. Analog signal ennu parannittundengil continuous time varying signal aanu. അതിന് നമ്പർ ഓഫ് വോൾട്ടേജ് ലെവലുകൾ ഉണ്ടാവും. നമുക്ക് ആ സിഗ്നലിനൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന സിഗ്നൽ ഇവിടെ നോക്കൂ, എല്ലാ വാല്യൂസും ഇവിടെ അവൈലബിൾ ആണ്. ഈ സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വേറൊരു സിഗ്നലിനെ നമുക്ക് നോക്കാം. ഈ സിഗ്നലിൽ ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഹൈ ആൻഡ് ലോ, ഉയർന്ന വോൾട്ടേജും താഴ്ന്ന വോൾട്ടേജും. 5 വോൾട്ടേജ് ഹൈ ലെവൽ വോൾട്ടേജാണ്, അതുപോലെ 0 വോൾട്ടേജുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള വോൾട്ടേജുകൾ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ഇതിനെയാണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സിഗ്നൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഇന്ന് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ബ്ലോക്കായിട്ടുള്ള ലോജിക് ഗേറ്റുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. ലോജിക് ഗേറ്റിൻ്റെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ് ലോജിക് ഗേറ്റ്. ബേസിക്കായിട്ട് മൂന്ന് തരത്തിലുള്ള ലോജിക് ഗേറ്റുകളാണുള്ളത്. നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ ലോജിക് സിമ്പൽ ഈ രീതിയിലാണ്. നോട്ട് ഗേറ്റിൽ ഇൻപുട്ട് ഹൈ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് ലോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. വേറെ രീതി പറയുകയാണെങ്കിൽ ഹൈ എന്നുള്ളതിനെ ഒന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, ലോ എന്നുള്ളതിനെ സീറോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് നോട്ട് ഗേറ്റിൽ ഇൻപുട്ട് സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആയിരിക്കും, ഇൻപുട്ട് വൺ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേബിൾ, ഈ ടേബിളിനെയാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് നോട്ട് ഗേറ്റ് റിയൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഇത് നോട്ട് ഗേറ്റാണ്. നോട്ട് ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ടും ലഭിക്കും. ഇവിടെ നോട്ട് ഗേറ്റിലേക്ക് കൊടുത്ത ഇൻപുട്ട് ഹൈ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഒന്ന്. ഇവിടെ ഇൻപുട്ട് ഹൈ ആണ്, അപ്പോൾ ഔട്ട്പുട്ട് സീറോ ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ ഇൻപുട്ട് ലോ ആക്കി, ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ കൊടുത്തു. സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് മാക്സിമം. അതായത് ഇൻപുട്ട് സീറോ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആണ്. ഇനി ഇൻപുട്ട് ഒന്നായിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഇതാണ് ഒരു നോട്ട് ഗേറ്റിൻ്റെ വർക്കിംഗ്. അടുത്ത് നമുക്ക് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ ലോജിക് സിമ്പൽ ഈ രീതിയിലാണ്. ഓർ ഗേറ്റിൽ ഇൻപുട്ട് സീറോ സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. സീറോ വൺ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആയിരിക്കും. വൺ സീറോ കൊടുക്കുന്ന സമയത്തും ഔട്ട്പുട്ട് വൺ ആയിരിക്കും. വണ്ണും വണ്ണും ആയിരിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് വൺ ആയിരിക്കും. അതായത് ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആയിരിക്കും. ഇൻപുട്ടുകൾ എല്ലാം സീറോ ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് സീറോ ആവുക. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ റിയൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഓർ ഗേറ്റാണ്. ഓർ ഗേറ്റിൽ രണ്ടോ രണ്ടിലധികമോ ഇൻപുട്ടുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ രണ്ട് ഇൻപുട്ടുകളാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ഇൻപുട്ടും ഇപ്പോൾ ലോ ആണ്, അതായത് സീറോ ആണ്. ഇപ്പോൾ സീറോ സീറോ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആണ്. ഇനി ഒരു ഇൻപുട്ട് ഹൈ ആക്കി, അതായത് വൺ സീറോ, ഇപ്പോൾ ഔട്ട്പുട്ട് വൺ ആണ്. ഇനി ഇത് സീറോ വൺ, സീറോ വൺ ആണ് ഇൻപുട്ട്, അപ്പോഴും ഔട്ട്പുട്ട് വൺ ആണ്. ഇനി വൺ വൺ, അതായത് രണ്ട് ഇൻപുട്ടുകളും ഹൈ ആണ്, അപ്പോൾ ഔട്ട്പുട്ട് വൺ ആണ്. അതായത് രണ്ട് ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. അതായത് ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അടുത്ത ബേസിക് ഗേറ്റായിട്ട് വരുന്നത് ആൻഡ് ഗേറ്റാണ്. ആൻഡ് ഗേറ്റിൻ്റെ ലോജിക് സിമ്പൽ ഈ രീതിയിലാണ്. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഈ കാണുന്ന രീതിയിലാണ്. ഇവിടെ ഇൻപുട്ടുകളെല്ലാം ഒന്നാകുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് ഒന്നാവുക.
സീറോ സീറോ, വൺ സീറോ, സീറോ വൺ എന്നീ സമയങ്ങളിലെല്ലാം ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. നമുക്ക് ആൻഡ് ഗേറ്റ് റിയൽ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. ഇത് ആൻഡ് ഗേറ്റാണ്. ആൻഡ് ഗേറ്റിൽ ഇപ്പോൾ ഇൻപുട്ട് രണ്ടും ലോ ആണ്, അതായത് സീറോ സീറോ, അപ്പോൾ ഔട്ട്പുട്ട് സീറോ ആണ്. ഇനി ഇൻപുട്ട് ഒന്ന് സീറോ, അപ്പോഴും ഔട്ട്പുട്ട് സീറോ ആണ്. സീറോ വൺ, അപ്പോഴും ഔട്ട്പുട്ട് സീറോ ആണ്. വൺ വൺ, അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. അതായത് ആൻഡ് ഗേറ്റിൽ എല്ലാ ഇൻപുട്ടുകളും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. ഇനി വേറെ രണ്ട് ഗേറ്റുകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. നോർ ഗേറ്റ്, അതുപോലെ നാൻഡ് ഗേറ്റ്. ഇതിൽ ആദ്യം നമുക്ക് നോർ ഗേറ്റിനെ പരിചയപ്പെടാം. നോർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് വെക്കുന്നതിനോട് ഈക്വലൻ്റ് ആണ്. നോർ ഗേറ്റിൻ്റെ ലോജിക് സിമ്പിൾ ഈ രീതിയിലാണ്. നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ഇൻപുട്ട് എ ബി എന്നുള്ളതാണ് ഇൻപുട്ട്. ഔട്ട്പുട്ടിൻ്റെ മുന്നേ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതായത് സീറോ സീറോ കൊടുക്കുന്ന സമയത്ത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ആ ഔട്ട്പുട്ടിനെ നോട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതായത് സീറോ സീറോ എന്ന് കൊടുക്കുന്ന സമയത്ത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആണ്, പക്ഷേ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വൺ ആയിട്ടാണ് വരിക. സീറോ വൺ കൊടുക്കുന്ന സമയത്ത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വൺ ആണ്, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിട്ടാണ് വരിക. വൺ സീറോ ആയിരിക്കുന്ന സമയത്ത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വൺ ആയിരിക്കും, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. വൺ വൺ ആയിരിക്കുന്ന സമയത്ത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒന്നാണ്, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആണ് വരിക. അതായത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഈ രീതിയിൽ നമുക്ക് പറയാം, സീറോ സീറോ വരുന്ന സമയത്ത് വൺ, സീറോ വൺ വരുന്ന സമയത്ത് സീറോ, വൺ സീറോ വരുന്ന സമയത്ത് സീറോ, വൺ വൺ വരുന്ന സമയത്ത് സീറോ. നമുക്ക് നോർ ഗേറ്റ് റിയൽ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. സീറോ സീറോ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആണ്, വൺ സീറോ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആണ്, സീറോ വൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആണ്, വൺ വൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആണ്. അതായത് സീറോ സീറോ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് ഒന്ന്, ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് വൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. അടുത്ത ലോജിക് ഗേറ്റ് നാൻഡ് ഗേറ്റാണ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് വെക്കുന്നതിനോട് ഈക്വലൻ്റ് ആണ്. നാൻഡ് ഗേറ്റിൻ്റെ ലോജിക് സിമ്പിൾ ഈ കാണുന്ന രീതിയിലാണ്. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, സീറോ സീറോ വരുന്ന സമയത്ത് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. നാൻഡ് ഗേറ്റ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻവെർട്ടഡ് ഫോം, അതായത് വൺ ആയിരിക്കും. അതായത് സീറോ സീറോ ആയിരിക്കുന്ന സമയത്ത് വൺ ആയിരിക്കും ഔട്ട്പുട്ട്, സീറോ വൺ ആയിരിക്കുന്ന സമയത്ത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും, എന്നാൽ നാൻഡ് ഗേറ്റിൻ്റെ വൺ ആയിരിക്കും. വൺ സീറോ ആയിരിക്കുന്ന സമയത്ത് ആൻഡ് ഗേറ്റ് സീറോ ആയിരിക്കും, എന്നാൽ നാൻഡ് ഗേറ്റ് വൺ ആയിരിക്കും. വണ്ണും വണ്ണും ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് ഒന്നായിരിക്കുക, എന്നാൽ ആ സമയത്ത് മാത്രമാണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കുക. അതായത് നാൻഡ് ഗേറ്റിൽ ഇൻപുട്ടുകളെല്ലാം ഹൈ ആയിരിക്കുന്ന സമയത്താണ് ഔട്ട്പുട്ട് ലോ ആയിരിക്കുക. അതായത് എല്ലാ ഇൻപുട്ടുകളും ഒന്നായിരിക്കുന്ന സമയത്ത് മാത്രം ഔട്ട്പുട്ട് സീറോ ആയിരിക്കും, അല്ലാത്ത സമയങ്ങളിലെല്ലാം ഔട്ട്പുട്ട് ഒന്നായിരിക്കും. നമുക്ക് ഇതൊന്ന് റിയൽ ആയിട്ട് കണ്ടു നോക്കാം. ഇപ്പോൾ ഇൻപുട്ട് സീറോ സീറോ ആണ്, അപ്പോൾ ഔട്ട്പുട്ട് വൺ ആണ് ലഭിക്കുന്നത്. ഇൻപുട്ട് വൺ സീറോ ആയിരിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് വൺ ആണ്, ഇൻപുട്ട് സീറോ വൺ ആയിരിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് വൺ ആണ്, ഇൻപുട്ട് വൺ വൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. അതായത് എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് ലോ ആയിരിക്കുക. നോർ ഗേറ്റിനെയും നാൻഡ് ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഈ നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നിവ നിർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് മാത്രം നമുക്ക് നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നിവ നിർമ്മിക്കാൻ കഴിയും. എങ്ങനെയാണ് നോർ ഗേറ്റ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റുകൾ നിർമ്മിക്കുക എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം.
ഇവിടെ ഒരു നോർ ഗേറ്റിനെ എങ്ങനെയാണ് നോട്ട് ഗേറ്റാക്കി മാറ്റുക എന്നാണ് നോക്കുന്നത്. നോർ ഗേറ്റിൻ്റെ എ ബി എന്നീ രണ്ട് ഇൻപുട്ടുകളെ ഒന്നായിട്ട് കണക്ട് ചെയ്യുക. ഈ കോമൺ പോയിൻ്റിലേക്കാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെ സീറോ കൊടുക്കുന്ന സമയത്ത് സീറോ എന്ന ഇൻപുട്ടാണ് എയിലേക്കും ബിയിലേക്കും പോകുന്നത്. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം, ഇൻപുട്ട് സീറോ സീറോ ആണെങ്കിൽ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒന്നായിരിക്കും. അതായത് ഇവിടെ സീറോ കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് രണ്ടും സീറോ സീറോ ആയി, അപ്പോൾ ഔട്ട്പുട്ട് ഒന്നായി. ഇൻപുട്ട് സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഒന്നായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നോട്ട് ഗേറ്റിലും ഇതുപോലെ തന്നെയാണ്, ഇൻപുട്ട് സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഒന്നായിരിക്കും. ഇനി ഇൻപുട്ട് ഒന്ന് കൊടുക്കുന്ന സമയത്ത്, ഇവിടെ ഒന്ന് കൊടുക്കുന്ന സമയത്ത് എയിലേക്കും ബിയിലേക്കും ഒന്നാണ് ഇൻപുട്ട് പോകുന്നത്. ഒന്നും ഒന്നും ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. അതായത് നോർ ഗേറ്റിനെ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് ഇൻപുട്ടുകൾ ഒന്നായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നോട്ട് ഗേറ്റിനോട് ഈക്വലൻ്റ് ആണ്. നമുക്കതൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ഈ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ രണ്ടും കണക്ട് ചെയ്തു. പരസ്പരം കണക്ട് ചെയ്ത ഈ പോയിൻ്റിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ സീറോ ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ സീറോ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആണ്. ഇനി ഇവിടെ വണ്ണ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ സീറോ ആണ് ലഭിക്കുന്നത്. ഇവിടെ വണ്ണായിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ, ഇവിടെ സീറോ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വണ്ണ്. അതായത് നോർ ഗേറ്റ് ഇപ്പോൾ നോട്ട് ഗേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ഓർ ഗേറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇവിടെ എ ബി ഈ രണ്ട് പോയിൻ്റുകളാണ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ സീറോ സീറോ കൊടുക്കുന്ന സമയത്ത്, സീറോ സീറോ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നായിരിക്കും. ഇവിടെ ഒന്നായിരിക്കുന്ന സമയത്ത് ഈ ഇൻപുട്ടും ഈ ഇൻപുട്ടും ഒന്നായിരിക്കും. അപ്പോൾ ഒന്നേ ഒന്ന് ഇൻപുട്ടായിരിക്കും ഈ ഗേറ്റിലേക്ക് വരിക. ഒന്നേ ഒന്ന് ഇൻപുട്ടായിരിക്കുന്ന സമയത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇൻപുട്ട് സീറോ സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയി. ഓർ ഗേറ്റിൽ അതുപോലെ തന്നെയാണ്, സീറോ സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഇനി സീറോ വണ്ണാണ് കൊടുക്കുന്നതെങ്കിൽ, സീറോ വണ്ണ് കൊടുക്കുന്ന സമയത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആണ്. ഇപ്പോൾ സീറോ വണ്ണായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, സീറോ വണ്ണായിരിക്കുന്ന സമയത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആണ്. ഇവിടെ നോക്കൂ, സീറോ സീറോ ആണ് ഈ രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ സീറോ സീറോ ഇൻപുട്ടായിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഒന്നായിരിക്കും. അതായത് ഇൻപുട്ട് സീറോ വൺ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വണ്ണായിരിക്കും. ഓർ ഗേറ്റിൻ്റെയും ട്രൂത്ത് ടേബിൾ നമുക്കറിയാം, സീറോ വണ്ണ് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് നമുക്ക് ഒന്നാണ് ലഭിക്കുക. ഇനി ഒന്ന് സീറോ കൊടുക്കുന്ന സമയത്ത്, ഇവിടെ ഒന്ന് ഇവിടെ സീറോ കൊടുക്കുന്ന സമയത്ത്, വൺ സീറോ എന്ന് പറയുന്ന സമയത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ തന്നെയാണ്. അപ്പോൾ സീറോ സീറോ എന്നുള്ളതാണ് രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. സീറോ സീറോ ഇൻപുട്ടായിട്ട് വരുന്ന സമയത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഒന്നായിരിക്കും. ഇൻപുട്ട് കൊടുത്തത് വൺ സീറോ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് എത്രയാണ്? വൺ ആണ്. അപ്പോൾ വൺ സീറോ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വണ്ണായി കിട്ടുന്നത് ഓർ ഗേറ്റിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അവസാനം ഒന്ന് ഒന്ന് കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നോക്കാം. ഒന്ന് ഒന്ന് കൊടുക്കുന്ന സമയത്ത്, ഒന്ന് ഒന്ന് നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എത്രയാണ് ലഭിക്കുക? സീറോ ആണ് ലഭിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് സീറോ വന്നു. സീറോ ആണ് രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. രണ്ട് ഇൻപുട്ടും സീറോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സീറോ സീറോ വൺ ആയിട്ട് വരും. അതായത് ഇൻപുട്ട് വൺ വൺ കൊടുക്കുന്ന സമയത്ത് ഫൈനൽ ഔട്ട്പുട്ട് ഒന്നാണ് ലഭിക്കുന്നത്. ഓർ ഗേറ്റിലും ഇതുപോലെ തന്നെയാണ്, വൺ വൺ ഇൻപുട്ടായിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വൺ ആയിരിക്കും. രണ്ട് നോർ ഗേറ്റുകൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഓർ ഗേറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും. നമുക്ക് അതൊന്ന് റിയൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഈ നോർ ഗേറ്റിലേക്കാണ് ഈ ഇൻപുട്ടുകൾ കൊടുക്കുന്നത്. എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ടുകൾ ഈ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത്. ഈ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് രണ്ടാമത്തെ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. കാരണം രണ്ടിലും കോമൺ ഇൻപുട്ടാണ് ലഭിക്കുന്നത്, കാരണം ഈ രണ്ട് ഇൻപുട്ടുകളും പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് സീറോ സീറോ ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഔട്ട്പുട്ട് സീറോ ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇൻപുട്ട് സീറോ വണ്ണ് കൊടുക്കുക. സീറോ വണ്ണ് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വണ്ണാണ്.
ഇനി 1 0 കൊടുക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 1 ആണ്, 1 1 കൊടുക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 1 ആണ്. അതായത് 2 NOR ഗേറ്റുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അത് ഓർ ഗേറ്റിനോട് ഇക്വലൻ്റ് ആണ്. നോർ ഗേറ്റ് ഉപയോഗിച്ച് ആൻഡ് ഗേറ്റ് നിർമ്മിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ ഈ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ ഷോർട്ട് ചെയ്തു, അതിൽ ഒരു ഇൻപുട്ട് കൊടുക്കും, എ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് കൊടുക്കും. അതുപോലെ 2-ാമത്തെ നോർ ഗേറ്റിൻ്റെയും ഇൻപുട്ടുകൾ ഷോർട്ട് ചെയ്ത് അതിൽ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഈ 2 NOR ഗേറ്റുകളുടെയും ഔട്ട്പുട്ട് 3-ാമത്തെ NOR ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. നമുക്ക് 0 0 ആണ് കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഈ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ട് 0 ആണ്. ഈ ഇൻപുട്ടുകളെല്ലാം ഈ ഇൻപുട്ട് രണ്ടും ഷോർട്ട് ചെയ്തുകൊണ്ട് ഇതൊരു നോട്ട് ഗേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെയും ഔട്ട്പുട്ട് 1 ആയിരിക്കും. കാരണം ഇതും നോട്ട് ഗേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. 1 1 എന്ന് നോർ ഗേറ്റിൻ്റെ ഇൻപുട്ട് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, 0 0 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. ആൻഡ് ഗേറ്റിലും ഇൻപുട്ട് 0 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എ എന്ന ഇൻപുട്ട് 0 ഉം ബിയിലേക്ക് 1 ഉം ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഈ ഗേറ്റ് നോട്ട് ഗേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. 0 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട്, കാരണം ഇത് നോട്ട് ഗേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ 1 ഉം 0 ഉം ആണ്. 1 ഉം 0 ഉം ഇൻപുട്ട് ലഭിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 തന്നെയാണ് ലഭിക്കുക. അതായത് 0 1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. ആൻഡ് ഗേറ്റിൽ ഇൻപുട്ട് 0 1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 തന്നെയാണ് ലഭിക്കുക. ഇനി 1 0 ആയിരിക്കുന്ന സമയത്ത് ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 0 വരും, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 1 ആയി വരും. 0 1 ഇൻപുട്ടായി വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് 1 0 ഇൻപുട്ടായി കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 തന്നെയാണ്. ആൻഡ് ഗേറ്റിലും ഇതേ രീതിയിൽ തന്നെയാണ്. എന്നാൽ 1 ഉം 1 ഉം ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ 1 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇവിടെ 1 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് ഈ 2 NOR ഗേറ്റുകളുടെയും ഔട്ട്പുട്ടാണ്. അതായത് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് 0 0 ആണ്. 0 0 ഇൻപുട്ടായി വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ലഭിക്കുന്നത് 1 ആയിരിക്കും. അതായത് 1 1 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ് ലഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ആൻഡ് ഗേറ്റിലും സംഭവിക്കുന്നത്. 3 NOR ഗേറ്റുകൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ നോർ ഗേറ്റിനെ ആൻഡ് ഗേറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് റിയൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഇവിടെ 0 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. 1 0 ആയിരിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. ഇനി 0 1 ആയിരിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. 1 1 ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് 1 ആയിട്ട് ലഭിക്കുന്നത്. നോർ ഗേറ്റ് ഈ രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർ ഗേറ്റിനെ ആൻഡ് ഗേറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നോർ ഗേറ്റ് കൊണ്ട് നോട്ട് ഗേറ്റിനെയും ഓർ ഗേറ്റിനെയും ആൻഡ് ഗേറ്റിനെയും നിർമ്മിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നോർ ഗേറ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റാണെന്ന് പറയുന്നത്. നോർ ഗേറ്റ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റുകൾ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബേസിക് ഗേറ്റുകളായ നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് എന്നിവ നിർമ്മിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു നാൻഡ് ഗേറ്റിനെ നോട്ട് ഗേറ്റാക്കുന്നത് ഈ രീതിയിലാണ്. നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുകയാണ്, അതിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ നാൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റിൻ്റെ അതേ റിസൾട്ടാണ് തരുന്നത്. നമുക്ക് ഇതൊന്ന് റിയൽ ആയിട്ട് കണ്ടു നോക്കാം. ഇവിടെ ഇൻപുട്ട് 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് 1 ലഭിച്ചിട്ടുണ്ട്. ഇനി ഇൻപുട്ട് 1 കൊടുക്കുകയാണ്. ഇൻപുട്ട് 1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നോട്ട് ഗേറ്റിൻ്റെ ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ നാൻഡ് ഗേറ്റ് നടത്തുന്നത്. നാൻഡ് ഗേറ്റ് ഈ രീതിയിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ആൻഡ് ഗേറ്റിനോട് ഈക്വലൻ്റ് ആയിട്ടാണ് ലഭിക്കുക. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഇൻപുട്ട് 0 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. ഇനി
0-1 ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ നോക്കൂ, ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. 1-0 കൊടുക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. 1-1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ് ലഭിക്കുന്നത്. അതായത് ആൻഡ് ഗേറ്റിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഈ രണ്ട് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നത്. നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ഓർ ഗേറ്റ് ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. ഈ നോർ ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടുകൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ നാൻഡ് ഗേറ്റിൻ്റെയും ഇൻപുട്ടുകൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുക. ഈ രണ്ട് നാൻഡ് ഗേറ്റിൻ്റെയും ഔട്ട്പുട്ടുകളാണ് മൂന്നാമത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. 0-0 ആണ് ഇൻപുട്ട്, അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ് ലഭിക്കുന്നത്. ഇനി 0-1 കൊടുക്കുന്ന സമയത്ത് 0-1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ് ലഭിച്ചത്. 1-0 കൊടുക്കുന്ന സമയത്ത് അപ്പോഴും ഔട്ട്പുട്ട് 1 ആണ് ലഭിക്കുന്നത്. 1-1 കൊടുക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 1 ആണ് ലഭിച്ചത്. ഇത് ഒരു ഓർ ഗേറ്റിൻ്റെ റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ലോജിക് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇൻപുട്ട് സിഗ്നലിൻ്റെ വേവ് ഫോമിനെ മാറ്റാൻ കഴിയും. നമുക്കൊരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ വേവ് ഫോമിനെ, അതായത് ഒരു സ്ക്വയർ വേവിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇതൊരു നോട്ട് ഗേറ്റാണ്. നോട്ട് ഗേറ്റിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയർ കൊടുത്തിട്ടുള്ളത്. അതായത് PV1 ഗ്രൗണ്ടെന്നും ഇതിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് സ്ക്വയർ വേവ് കൊടുക്കാൻ വേണ്ടി SQ1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേമിനലിൽ നിന്ന് ഈ നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു സ്ക്വയർ വേവ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് സ്ക്വയർ വേവ്. ഇവിടെ നോക്കൂ, ഹൈ ലോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഇൻപുട്ട് ലഭിക്കുന്നത്. അതായത് ഒരു സ്ക്വയർ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നോട്ട് ഗേറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്ക്വയർ വേവ് ഈ രീതിയിലാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ നോക്കൂ, ഹൈ വോൾട്ടേജ് ലഭിച്ച സ്ഥലത്ത് ലോ വോൾട്ടേജ് ലഭിച്ചു, ലോ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഹൈ വോൾട്ടേജാണ് ലഭിക്കുന്നത്. ഓർ ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് രണ്ട് ഡിജിറ്റൽ ഇൻപുട്ടുകളെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് ഓർ ഗേറ്റാണ്. ഓർ ഗേറ്റിലേക്ക് രണ്ട് ഇൻപുട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്ക്വയർ വേവ് 1 നിന്നും പിന്നെ സ്ക്വയർ വേവ് 2 നിന്നുമാണ് ഇൻപുട്ടുകൾ കൊടുത്തിട്ടുള്ളത്. സ്ക്രീനിൽ ഏത് രീതിയിലാണ് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത് എന്ന് നോക്കാം. 0-0 ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് 0 ആയിട്ട് വരിക. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഔട്ട്പുട്ട് 1 ആയിരിക്കും. രണ്ട് ഡിജിറ്റൽ സിഗ്നലുകളെ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ആൻഡ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഗേറ്റിലേക്കും രണ്ട് സ്ക്വയർ വേവുകൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്ക്രീനിൽ യെല്ലോ കളറിൽ കാണുന്ന സിഗ്നലും ഗ്രീൻ കളറിൽ കാണുന്ന സിഗ്നലുമാണ് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ 1-1 വരുന്ന ഭാഗത്ത് മാത്രമാണ് ഔട്ട്പുട്ട് 1 വരുന്നത്. 1-0 അല്ലെങ്കിൽ 0-1 അല്ലെങ്കിൽ 0-0 ഈ സമയങ്ങളിലെല്ലാം ഔട്ട്പുട്ട് 0 ആയിരിക്കും. 1-1 വരുന്ന ഭാഗത്ത് മാത്രമാണ് ഔട്ട്പുട്ട് മാക്സിമം ആയിട്ട് വരുന്നത്. ലോജിക് ഗേറ്റുകൾ സാധാരണ മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ക്ലോക്ക്, കമ്പ്യൂട്ടർ, അതുപോലെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം, ടെലികമ്യൂണിക്കേഷൻ എന്നീ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്നത്തെ ക്ലാസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ടായിരുന്നു. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ബ്ലോക്കായിട്ടുള്ള ലോജിക് ഗേറ്റുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്റർ മാത്രമല്ല, ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ് ഈ ക്ലാസ്സോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഫിസിക്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.